കേരള പി എസ് സി ആണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിനെല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. പറയാൻ പോകുന്ന യോഗ്യതയുള്ള പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് കൂടിയാണ്. പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള പറയുന്ന ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് കൂടിയാണ്. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള പി എസ് സിന്റെ കീഴിൽ നിന്ന് പുതിയൊരു വിജ്ഞാപനവും കൂടി കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലേക്ക് വന്നിട്ടുണ്ട്. 15/11/2023 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 20/12/2023 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം. ഈ കാണുന്ന കാറ്റഗറി നമ്പർ 493/2023, ഈ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക. അതിനുശേഷം കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പറയുന്ന യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്കാണ്. ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത്. വുമൺസിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. 60,700 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. OBC ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൊല്ലം 1, പാലക്കാട് 1 എന്നിങ്ങനെയാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത്. OBC വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കൊല്ലത്തും അതുപോലെ പാലക്കാടിലും ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. കേരള പി എസ് സി ആണ്. യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവർക്കേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതായത് OBCയിലുള്ളവർക്കേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. 23 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1984 1/1/2000 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡ്രൈവർ തസ്തിക ആയതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓൾ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണാൻ സാധിക്കും LMV, അതുപോലെ തന്നെ HGMV, അതുപോലെ തന്നെ HPMV ഈ ലൈസൻസും ആൻഡ് എക്സ്പീരിയൻസ് ഫോർ നോട്ട് ലെസ് ദാൻ 3 ഇയറും കൂടി പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തിൽ കുറയാത്ത ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിളൊക്കെ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. പിന്നെ ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 168 സെൻറ്റിമീറ്റർ ഉയരം വേണം. 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്ററാക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം. പിന്നെ 8 ഐറ്റംസ് ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റിൽ. അതിൽ നിന്ന് 5 എണ്ണം പാസ്സാകണം. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോക്ക് ക്ലൈമ്പിങ് പിന്നെ പുള്ളപ്പോർ ചിന്നിങ്, പിന്നെ 1500 മീറ്റർ ഓട്ടം. ഇതിൻ്റെയൊക്കെ ടൈമും ഡിസ്റ്റൻസും ഇവിടെ കൃത്യമായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടൈമിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ നിന്ന് ഈ 8 ഐറ്റത്തിൽ നിന്ന് 5 എണ്ണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. പിന്നെ ഐസൈറ്റൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. ബാക്കിയുള്ള മെഡിക്കലിയും ഫിസിക്കലിയും ഫിറ്റ് ആയിരിക്കണം. ഹിയറിങ്ങൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം ഡ്രൈവർ ജോബാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് കൊല്ലത്തും പാലക്കാടെല്ലാം ഉള്ള ഉദ്യോഗാർത്ഥികൾ അറിയാമെന്നുണ്ടെങ്കിൽ, അവരിലേക്ക് വളരെ പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. ഇതുപോലെ അപ്ഡേറ്റുകൾ കൃത്യമായി നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പും കൂടി വരുത്തിയേക്കുക.